പത്തൊമ്പത് അസംബ്ലി മണ്ഡലങ്ങളെ കുറിച്ച് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ അതിനപ്പുറത്തേക്ക് കണ്ടിട്ടുണ്ട്. എന്തറിയോ, 59 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ 35,000 മുകളിൽ വോട്ടുകളുള്ള മണ്ഡലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അത് ഞങ്ങൾ രണ്ടാം സ്ഥാനം കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്ത് പല മണ്ഡലങ്ങളും നിങ്ങൾ പരിശോധിക്കാത്തതുകൊണ്ടാണ്. ഏതാണ്ട് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അടിസ്ഥാന വോട്ട് ബാങ്കിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 25,000 മുതൽ 75,000 വരെ വോട്ടുള്ള 60 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പിക്കുണ്ട്, ഏത് പാർട്ടിക്കുണ്ട് കേരളത്തിൽ? സി പി ഐക്ക് എത്ര ഉണ്ടാവും? ലീഗിന് എത്ര ഉണ്ടാവും? ഇനി ഈവൻ കോൺഗ്രസിന് എത്ര ഉണ്ടാവും? കോൺഗ്രസ് ധരിക്കുന്നത് ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറി, അതുകൊണ്ട് 18 സീറ്റിലും ഞങ്ങൾ ജയിച്ചു. അങ്ങനെയല്ല, കോൺഗ്രസിനും പല മണ്ഡലങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിലെ പല പ്രമുഖന്മാരുടെയും സ്ഥലങ്ങളിൽ, കോൺഗ്രസിലെ പല പ്രമുഖന്മാരുടെയും മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ, ബാക്കി കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അയാൾ മാറിയില്ലേ, അപമാനമായില്ലേ, അയാൾ ചെയ്തില്ലേ, കേരളക്കാരെ അപമാനിച്ചില്ലേ? കേരളത്തിൽ നിന്ന് ഞാൻ എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞ് പോയിട്ട് കുടുംബം എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുമോ? അയാൾ വിചാരിച്ചു പറഞ്ഞത് എൻ്റെ കുടുംബക്കാരെയെല്ലാം മത്സരിപ്പിക്കാനുള്ള സ്ഥലമാണ് കേരളം എന്നാണ്. ഞാൻ വിചാരിച്ചത് എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കുടുംബക്കാരെ പോലെ ഞാൻ ഈ മണ്ഡലം നോക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് എൻ്റെ കുടുംബക്കാരെയെല്ലാം മത്സരിപ്പിക്കാനുള്ള സ്ഥലമായിട്ട് കേരളത്തെ കണ്ടുവന്നു. അതല്ലേ പെങ്ങളെ കൊണ്ടുവന്നു, ഇനിയിപ്പോൾ അളിയനെ വരുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ നേരത്തെ ചോദിച്ചതാണ്, കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, പ്രിയങ്കയ്ക്കൊക്കെ ഐറ്റങ്ങൾ വരുമെന്ന് അറിയില്ല. സ്വന്തം കുടുംബക്കാരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ആധികാരികമായ ജയം നേടാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞത്. നമുക്ക് മനസ്സിലായില്ല, നമ്മളെല്ലാവരും വിചാരിച്ചത് ഓ എന്തൊരു നല്ല മനുഷ്യൻ, അദ്ദേഹം വയനാടിനെ കുടുംബമായിട്ട് കണക്കാക്കുന്നതാണ്.